എൽ ഡി ക്ലർക്ക് തസ്തികയിൽ പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്താതെ സർക്കാർ. 3 വർഷം മുൻപ് നിലവിൽ വന്ന റാങ്ക് പട്ടിക അവസാനിക്കാൻ 2 മാസം മാത്രമാണ് ബാക്കി. ഇതുവരെയുള്ള റാങ്ക് പട്ടികകളിൽ ഏറ്റവും കുറവ് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടിക കൂടിയാണ് ഇത്. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിക്ക് മുന്നിൽ സമരം ആരംഭിച്ചു. മുൻ ലിസ്റ്റുകളെക്കാൾ ഏറെ പിന്നിലാണ് പി എസ് സി എൽ ഡി ക്ലർക്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം. ഇതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് 11,415 പേർക്ക് നിയമന ശുപാർശകൾ നൽകിയപ്പോൾ നിലവിലെ ലിസ്റ്റിൽ നിന്ന് 8,134 പേർക്ക് മാത്രമേ നിയമന ശുപാർശ നൽകിയിട്ടുള്ളൂ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഓപ്പൺ വിഭാഗത്തിൽ 7,626 പേർക്ക് നിയമനം ലഭിച്ചിരുന്ന സ്ഥാനത്ത് നിലവിലിത് 5,218 ചുരുങ്ങി. നിലവിലെ എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് 36,783 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്നതാണ്. പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടർന്നു വരുന്നതേയുള്ളൂ. ജനുവരി പകുതി പിന്നിട്ടിട്ടും പുതിയ പരീക്ഷാ തീയതി പി എസ് സി പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതുവരെ നിലവിലെ റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. 414/2016 എൽ ഡി സി ലിസ്റ്റിൽ വന്ന എല്ലാവരുടെയും ഗതികേടിന്റെ സൂചനയുടെ സമരമാണ്. സർക്കാർ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി, എൽ ഡി സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതുവരെ നീട്ടണം. ഇതിൽ ഒഴിവുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യിപ്പിക്കണം. ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നുള്ളവർക്ക് നിയമനം നൽകണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം. വളരെയധികം നിയമനക്കുറവ് നേരിടുകയാണ്. 30% നിയമനക്കുറവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പം ഞങ്ങൾക്ക് അവശേഷിക്കുന്ന കാലാവധി 25 ദിവസങ്ങൾ മാത്രമാണ്. അതിനുള്ളിൽ എന്തെങ്കിലും ശക്തമായ ഒരു തീരുമാനം, ഞങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ള എല്ലാ ഒഴിവുകളും ഞങ്ങൾക്ക് വേഗത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് കിട്ടണം. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടി ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. എൽ ഡി ക്ലർക്ക് തസ്തികകളിൽ കൂടുതൽ ആശ്രിത നിയമനം നടത്തുന്നതും റാങ്ക് ലിസ്റ്റിനെ ദോഷമായി ബാധിക്കുന്നുവെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. ജനം, തിരുവനന്തപുരം.